അമൃത് വേണി ഹേർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവർഡ് ബൈ കെ എസ് എഫ് ഇൻ അസോസിയേഷൻ വിത്ത് കൂന്ത അമൃത് വേണിമി അഴകമോരമാറവേ അമൃത്വേണി ഹെയർ ലിക്സർ ഫോർ വിമൻ സഖ്യാദ്രി പ്രോസസിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ജൂൺ വ്യാഴാഴ്ച മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ സർക്കാർ രാജിവെച്ചു ഇന്ന് തന്നെ വിശ്വാസവോട്ടെടുപ്പ് നടത്തണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടതോടെയാണ് രാജി ബിജെപി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാക്കും വിമത ശിവസേനാ നേതാവ് ഏക്നാഥ് ഷിൻഡേയെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് വിമതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ സത്യപ്രതിജ്ഞ നടത്തിയേക്കും മഹാരാഷ്ട്രയിൽ വിശ്വാസവോട്ടെടുപ്പ് ഇന്നുതന്നെ നടത്തണമെന്ന് സുപ്രീംകോടതി വിമതപക്ഷത്തെ പതിമൂന്ന് എം എൽ എമാരെ അയോഗ്യരാക്കുന്നതിനുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടി ജൂലൈ പന്ത്രണ്ട് വരെ മരവിപ്പിക്കുകയും മറുപടി നൽകാൻ അത്രയും ദിവസത്തെ സാവകാശം നൽകുകയും ചെയ്ത സുപ്രീംകോടതിയാണ് വോട്ടെടുപ്പ് ഉടനെ നടത്താൻ ഉത്തരവിട്ടത് എന്നാൽ അയോഗ്യതാ കേസിലെ വിധി പിന്നീട് ബാധകമാക്കുമെന്നും ഉത്തരവിൽ പറഞ്ഞു ജനക്ഷേമമല്ല എങ്ങനെയും ഭരണം പിടിച്ചെടുക്കാനാണ് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സർക്കാരിന്റെ ശ്രമമെന്ന് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി യശവന്ത് സിൻഹ അവരുടെ ആശയങ്ങൾ രാജ്യത്തിന് ആപത്താണ് ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇതിനെതിരെ പോരാടണം റബ്ബർ സ്റ്റാമ്പ് പ്രസിഡന്റല്ല വേണ്ടത് ഭരിക്കുന്നവരുടെ തെറ്റുകളോട് നോ പറയാൻ ധൈര്യമുള്ള പ്രസിഡന്റിനെയാണ് വേണ്ടത് ആ ധൈര്യം തനിക്കുണ്ടെന്നും യശ്വന്ത് സിൻഹ പറഞ്ഞു കേരളത്തിലെത്തിയ അദ്ദേഹം എൽ ഡി എഫ് യുഡിഎഫ് അംഗങ്ങളുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ക്ലിഫ് ഹൌസിൽ രഹസ്യമീറ്റിനെ താൻ തനിച്ചു പോയിട്ടുണ്ടെന്നും സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സ്വപ്ന സുരേഷ് മുതൽ സെക്രട്ടേറിയറ്റിലെയും സിസി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണം തന്റെ കൈയിലും സിസി ടി വി ദൃശ്യങ്ങളുണ്ട് ഇടനിലക്കാരനായാണ് വന്നതെന്ന് സ്വപ്ന സുരേഷ് ഷാജ്കിരൺ ഇടനിലക്കാരനല്ലെങ്കിൽ പിന്നെ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റിയതെന്തിനാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കള്ളമെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു ചെറുകിട ഓൺലൈൻ വ്യാപാരികളുടെ നിർബന്ധിത രജിസ്ട്രേഷൻ ഒഴിവാക്കി ജി എസ് കൌൺസിൽ നിയമത്തിലെ മാറ്റങ്ങൾ ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും ഒരു പ്രയോജനം ലഭിക്കും ഒന്നര കോടി രൂപ വരെ വിറ്റുവരവുള്ള കോമ്പിനേഷൻ ഡീലർമാരെ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർമാർ വഴി അന്തർ വ്യാപാരത്തിന് അനുവദിച്ചു സംസ്ഥാനങ്ങൾക്കുള്ള ജിഎസ് ടി നഷ്ടപരിഹാരം നീട്ടണമെന്ന ആവശ്യത്തിൽ തീരുമാനമായില്ല ഓൺലൈൻ ഗെയിമുകൾക്കും ചൂതാട്ട കേന്ദ്രങ്ങൾക്കും നികുതി ചുമത്തുന്ന കാര്യം പിന്നീട് തീരുമാനിക്കും രൂപയ്ക്ക് റിക്കാർഡ് മൂല്യത്തകർച്ച ഡോളറിനെ രൂപയായി ാണ് ഡോളറിനെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ അമേരിക്ക പലിശനിരക്കുകൾ കുത്തനെ ഉയർത്തുമെന്ന ആശങ്കയാണ് രൂപയ്ക്ക് തിരിച്ചടിയായത് ഇന്ത്യൻ ഓഹരി സൂചികകളും ഇടിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ സിഖ് ഗുരുദാര തിരുവനന്തപുരത്ത് സ്ഥാപിക്കും ഇതിനായി പാട്ടക്കരാർ വ്യവസ്ഥയിൽ സ്ഥലം അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം സുരക്ഷയ്ക്കായി കൊച്ചി മെട്രോ പോലീസിന് നൽകേണ്ട രണ്ടു കോടിയോളം രൂപ ഒഴിവാക്കി കേരള സ്റ്റേറ്റ് സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഐ ടി അനുബന്ധ സ്റ്റാർട്ടപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഐ ടി ഇതര സ്റ്റാർട്ടപ്പ് മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കും സംസ്ഥാനത്തെ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വില്ലേജുകളുടെ ഡിജിറ്റൽ റീസർവേ പദ്ധതിക്കുള്ള എസ്റ്റിമേറ്റ് എണ്ണൂറ്റി പുതുക്കി നിശ്ചയിച്ചു ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിനെ ധനകാര്യവകുപ്പിൽ സ്റ്റേറ്റ് നോഡൽ സെൽ രൂപീകരിക്കാനും തീരുമാനിച്ചു മുഖ്യ ഡോളർ കടത്ത് കേസിൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ വിശദീകരണം തൊണ്ടതൊടാതെ വിഴുങ്ങാനാവില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി തെന്നിമാറി ഇത് മടിയിൽ കനമുള്ളതുകൊണ്ടാണോയെന്നും സുധാകരൻ ചോദിച്ചു അതിക്രമത്തെക്കുറിച്ച് പരാതിപ്പെടുന്ന വനിതാ ജീവനക്കാരുടെ വിവരശേഖരണം നടത്താൻ വിവാദ സർക്കുലർ ഇറക്കിയ ടൂറിസം വകുപ്പ് ഡയറക്ടർ കൃഷ്ണ തേജയെ മാറ്റി പി ബി പുതിയ ഡയറക്ടർ ന്യറക്ടർ പ്ലസ് ടുണ്ട്

കൃഷിയും കർഷകരും സംരക്ഷിക്കപ്പെടുക എന്നതും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആദ്യപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണക്കെതിരെ ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽനാടൻ എംഎൽഎക്കെതിരെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായ ഇ പി ജയരാജൻ ഇവർ എവിടെ നിന്ന് വന്നു എന്തും പറയാനുള്ള വേദിയല്ല നിയമസഭ കുഴൽനാടനെ മുഖ്യമന്ത്രിയെ അറിയില്ല ഇരുമ്പല്ല ഉരുക്കാണ് മുഖ്യമന്ത്രി ജയരാജൻ പറഞ്ഞു കോഴിക്കോട് അനധികൃതമായി കെട്ടിടാനുമതി നേടിയ കേസിൽ കെട്ടിടമുടമയ്ക്ക് ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചു അബൂബക്കർ സിദ്ദിഖനാണ് കോഴിക്കോട് സി ജെ എം കോടതി ജാമ്യം അനുവദിച്ചത് അഴിമതി കേസിൽ പ്രതികളായ കോർപ്പറേഷൻ ജീവനക്കാരുൾപ്പെടെയുള്ള ആറുപേരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഗതാഗതമന്ത്രി ആന്റണി രാജുവിനെതിരെ മുൻമന്ത്രിയും സി പി ഐ ദേശീയ കൌൺസിൽ അംഗവുമായ കെ പി രാജേന്ദ്രൻ കെഎസ്ആർടിസിയിലെ ജീവനക്കാരുടെ ശമ്പളം കിട്ടുമ്പോൾ തരാമെന്ന നിലപാട് ധാർഷ്ട്യമാണ് ജോലി ചെയ്തതിന്റെ കൂലിയാണ് തൊഴിലാളികൾ ചോദിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മന്ത്രിയുടെ വസതിയിലേക്ക് എഐടിയുസി നടത്തിയ പട്ടിണി ജാഥയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാജേന്ദ്രൻ അടുത്ത അഞ്ചു ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത വടക്കൻ ജില്ലകളിലാകും മഴ കൂടുതൽ അറബിക്കടലിൽ കാലവർഷക്കാറ്റ് സജീവമായതാണ് മഴ കനക്കുന്നതിന് കാരണം മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും അറിയിപ്പുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത മാസം നാലാം തീയതി വരെയും കർണാടക തീരങ്ങളിൽ രണ്ടാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് വിലക്ക് താരസംഘടനയായ അമ്മയിൽ ബിനീഷ് കോടിയേരിയോട് സ്വീകരിച്ച നിലപാടല്ല ദിലീപിനോട് സ്വീകരിച്ച നിലപാട് വിജയ് സ്വീകരിക്കണമെന്ന് കെ ബി ഗണേഷ്കുമാർ എം എൽ എ തന്റെ ചോദ്യത്തിന് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ഉത്തരം തന്നിട്ടില്ല എങ്ങനെയാണ് അമ്മ ക്ലബ്ബായി മാറിയതെന്ന് വിശദീകരിക്കണമെന്നും ഗണേശൻ പറഞ്ഞു കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി ജൂളി ജോസഫ് ജയിലിൽ മാറ്റണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പിൻവലിച്ചു കണ്ണൂർ വനിതാ ജയിലിൽ തുടരാമെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ചികിത്സ മതിയെന്നും കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയെ അറിയിച്ചു തിരുവനന്തപുരത്ത് സാറ്റലൈറ്റ് ഫോൺ സിഗ്നൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി ഈ മാസം ആറിന് അണ്ടൂർകോണം ഭാഗത്താണ് സാറ്റലൈറ്റ് ഫോൺ സിഗ്നൽ ശ്രദ്ധയിൽപ്പെട്ടത് चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती है जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद यादों है, तुम, में है है तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ പൊതുവിപണിയിൽ വിറ്റഴിക്കാൻ കേന്ദ്ര സർക്കാർ സ്വകാര്യ കമ്പനികൾക്ക് അനുമതി നൽകി ക്രൂഡ് ഓയിൽ കയറ്റുമതി നിർത്തിവെക്കും പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ അഞ്ചു വർഷത്തിനുള്ളിൽ പൂർണമായി കമ്പ്യൂട്ടർ വൽക്കരിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകി സഹകരണ സംഘങ്ങൾ കമ്പ്യൂട്ടർവൽക്കരിക്കാൻ കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് യഥാർത്ഥ ശിവസൈനികർ തനിക്കൊപ്പമുണ്ടെന്ന് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ഉദ്ധവ് താക്കറെ ബാൽ താക്കറെ സ്വപ്നത്തിനായാണ് താൻ പോരാടിയത് വിമതർക്ക് എല്ലാം നൽകി ശിവസേനയെ സ്വന്തം നേട്ടത്തിന് മാത്രം ഉപയോഗിച്ച ശേഷമാണ് അവർ പാർട്ടി വിട്ടത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിശ്വാസവോട്ട് നടത്താൻ പറഞ്ഞ ഗവർണർക്ക് നന്ദി മഹാവികാസ് അഘാടി സഖ്യം അധികാരത്തിൽ വരാൻ സഹായിച്ച സോണിയാഗാന്ധിക്കും ശരത് പവാറിനും നന്ദി അദ്ദേഹം പറഞ്ഞു വിശ്വാസ വോട്ടെടുപ്പിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സുപ്രീംകോടതിയിൽ വാദം തുടരുന്നതിനിടെ നഗരങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും പേരുകൾ മാറ്റി മഹാരാഷ്ട്ര സർക്കാർ ഔറംഗാബാദ് നഗരത്തിന്റെ പേര് സംഭാജി നഗർ എന്നും ഒസ്മാനാബാദിനെ ധാരാശിവ് എന്നും മന്ത്രിസഭായോഗം പുനർനാമകരണം ചെയ്തു മറാത്ത രാജാവായ ഛത്രപതി ശിവാജിയുടെ മൂത്ത മകനായിരുന്നു സംഭാജി നവി മുംബൈയിലെ പുതിയ വിമാനത്താവളത്തിന് ഡിബി പാട്ടീലിന്റെ പേരിടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ബീഹാറിൽ അസദുദ്ദീൻ ഒവൈസിയുടെ എഐഎംഐ എം എൽ എ അഞ്ച് എം എൽ എമാരിൽ നാല് പേരും ആർ ജെ ഡിയിൽ ചേർന്നു ഇതോടെ എൺപത് എം എൽ എമാരുള്ള ആർ ജെ ഡി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറി ജെഡിയുമായി സഹകരിച്ച് ഭരണത്തിൽ എത്തിയ ബിജെപിക്ക് ബീഹാറിൽ എഴുപത്തിയേഴ് എം എൽ എമാരാണുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ ഐ എം ഐ എം നിന്ന് മത്സരിച്ചാൽ ജയിക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് മുതിർന്ന അഭിഭാഷകനും മലയാളിയുമായ കെ കെ വേണുഗോപാൽ അതോറിറ്റി ജനറലായി തുടരും ഇന്ന് കാലാവധി അവസാനിക്കാനിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് സേവനം നീട്ടുന്നത് ഒരു വർഷത്തേക്ക് കൂടിയാണ് നിയമനം മൂന്നാം തവണയാണ് വേണുഗോപാലിന്റെ കാലാവധി നീട്ടുന്നത് ഉപരാഷ്ട്രപതി ഓഗസ്റ്റ് ജൂലൈ അഞ്ചിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും ജൂലൈ പത്തൊൻപത് വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം സൂക്ഷ്മ പരിശോധന നടക്കും വരെ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാം വോട്ടെടുപ്പ് നടക്കുന്ന ഓഗസ്റ്റ് ആറിന് തന്നെ വോട്ടെണ്ണും ഇംഗ്ലണ്ടിനെതിരെ ജൂലൈ ഒന്നിന് ആരംഭിക്കുന്ന എഡ്ജ് ബാസ്റ്റൺ ടെസ്റ്റിൽ കോവിഡ് ബാധിതനായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കളിക്കില്ലെന്ന് റിപ്പോർട്ട് രോഹിത്തിന്റെ അഭാവത്തിൽ പേസർ ജസ്പ്രീത് ബുംറ ഇന്ത്യൻ ക്യാപ്റ്റനാകുമെന്നും റിപ്പോർട്ട് വിംബിൾഡൺ ടെന്നീസ് ഒന്നാം റൌണ്ടിൽ വമ്പൻ അട്ടിമറികൾ പുരുഷ സിംഗിൾസിൽ ഫ്രഞ്ച് ഓപ്പൺ ഫൈനലിസ്റ്റായ കാസ്പർ റൂഡ് രണ്ടാം റൌണ്ടിൽ പുറത്തായി വനിതാ സിംഗിൾസിൽ ബ്രിട്ടന്റെ എം ആർ അടുക്കാനോ ഫ്രാൻസിന്റെ കരോലിൻ ഗ്രാഷിയോട് നേരിട്ടുള്ള സെറ്റുകളിൽ തോറ്റു പുറത്തായി വനിതകളിൽ രണ്ടാം സീഡും ലോക മൂന്നാം റാങ്കുകാരിയായ അനറ്റ് കോണ്ടാവിറ്റും രണ്ടാം റൌണ്ടിൽ തോറ്റു പുറത്തായി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മത്സര ടെന്നീസിലേക്ക് മടങ്ങിയെത്തിയ അമേരിക്കൻ വനിതാ താരം സെറീന വില്യംസ് ആദ്യ മത്സരത്തിൽ തന്നെ പുറത്തായി വനിതാ സിംഗിൾസിലെ മറ്റൊരു പോരാട്ടത്തിൽ മൂന്ന് തവണ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയിട്ടുള്ള ആഞ്ചലി കെർബർ മൂന്നാം റൌണ്ടിലെത്തി അതേസമയം പുരുഷ സിംഗിൾസിൽ തുടർച്ചയായ നാലാം വിംബിൾഡൺ കിരീടം ലക്ഷ്യമിടുന്ന നിലവിലെ ചാമ്പ്യനും ഒന്നാം സീഡുമായ നൊവാക് ജോക്കോവിച്ച് മൂന്നാം ഇതോടുകൂടി ഇന്നത്തെ ന്യൂസ് പ്രഭാത വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു വായിച്ചത് വിനീത് டெய்லி நியூஸ் டாட் இன் வார்த்தைகள் இரல் தும்பில்